ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യം, ഇന്ന് എനിക്ക് വയ്യ, എനിക്ക് ഓഫീസ് പോകണ്ട, വർക്ക് ചെയ്യാൻ മൂടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. സോ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രപ്പാടും ഞാൻ ഏറ്റെടുത്തിരുന്നു. ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, എന്തോ ഭയങ്കര പനിയൊക്കെ വരുന്ന പോലെ, ഓക്കെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. കുറച്ച് നേരമൊക്കെ ഞാൻ കിടന്നിറങ്ങി, പിന്നെ കിച്ചണിലൊക്കെ വന്ന് കുറച്ച് പണിയൊക്കെ ചെയ്തു, അല്ലാണ്ട് ബാക്കിയുള്ള ഓർഗനൈസിങ് കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സമയം ബാക്കി. ബാക്കിയുള്ള നേരം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് എനിക്ക് എൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് വരാൻ തുടങ്ങി. യൂഷ്വലി ഞാനങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും. അതിപ്പോൾ രാത്രിയായാലും പകലായാലും നമ്മൾ ഫുൾ ടൈം വാക്കിങ്ങിലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് ചിന്തിക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ചിന്തകളിൽ എന്തൊക്കെയാണ് വരാമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ്. ചിലപ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിച്ച് കുറേയൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കുന്നത് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ എൻ്റെ കിച്ചണിലോട്ടൊന്ന് ഇറങ്ങി. യൂഷ്വലി ഞാൻ ഈ സമയങ്ങളിൽ ചെയ്യാറുള്ളത് എൻ്റെ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ റൂമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് ഇരിക്കുന്ന കട്ടിലെടുത്തിട്ട് നേരെ തെക്കോട്ട് തിരിച്ചിടും, അത് നേരെ വടക്കോട്ട് തിരിച്ചിടും, അല്ലെങ്കിൽ നേരെ വേറെ ഏതെങ്കിലും സൈഡിലേക്ക് തിരിച്ചിടും. അലമാര അങ്ങോട്ട് ഇടുക, ഇങ്ങോട്ട് ഇടുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടികളുള്ളത്. ഒരാഴ്ച ഒരു ടൈപ്പിലിരുന്ന് കഴിഞ്ഞാൽ പിറ്റത്താഴ്ച വേറെ ടൈപ്പിലായിരിക്കും എൻ്റെ റൂം ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ മറ്റുള്ളവരുടെ റൂമെങ്കിലും ഞാൻ പോയി ക്ലീൻ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ കുറേ പരിപാടികൾ എനിക്കുള്ളത് കൊണ്ട് നേരെ കിച്ചണിൽ പോയി ജസ്റ്റ് റീഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ റീഫില്ല് ചെയ്ത് കൊടുത്തു. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വീണ്ടും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈവനിങ് ആയത്. പിന്നെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക എന്തെങ്കിലും ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, നീറ്റാക്കുക, എന്തെങ്കിലും ഓർഗനൈസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ടാ. നിങ്ങൾക്കും ഇതേപോലൊക്കെ തന്നെ മൂഡ് സ്വിങ്സോ അങ്ങനത്തെ കാര്യങ്ങൾ മൂഡ് സ്വിങ്സൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ്.